ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു പ്രത്യേക വ്യക്തിയെ ഞാൻ ഇടയ്ക്കിടെ ദർശിച്ചിരുന്നു. ദൈവത്തിന് അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ്. അദ്ദേഹം ദൈവകരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന് ദൈവത്തോടുള്ള അത്യഗാധമായ സ്നേഹം മൂലവുമാണിത്. അദ്ദേഹത്തോടുള്ള ഈ വലിയ സ്നേഹം സ്വന്തം ഹൃദയത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിക്കാത്ത വിധം മിക്കവാറും അദ്ദേഹം ഗത്സമനി അനുഭവത്തിലായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ വ്യക്തി ദൈവത്തിന് വളരെ സംപ്രീതനാണ്. അദ്ദേഹത്തിന്റെ വലിയ ക്ഷമ എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യും. ഓ, സഹിക്കുന്ന ആത്മാവ് ദൈവത്താൽ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയാൽ സന്തോഷാധിക്യത്താലും ആനന്ദത്താലും അത് മരണമടയും. സഹനത്തിന്റെ വില ഒരു ദിവസം നമ്മൾ അറിയും. പക്ഷേ അപ്പോൾ നമ്മൾ ഇനി ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ സ്വന്തമാണ്. February 17, 1937 ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പീഡിതനായ ഈശോയെ ഞാൻ കണ്ടു. അദൃശ്യമായ രീതിയിൽ അവിടുത്തെ സഹനം എന്റെ ശരീരത്തിൽ മുദ്രിതമായി. എന്നാൽ വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈശോ എന്നെ നോക്കി പറഞ്ഞു, ഞാൻ കൈപ്പേറിയ പീഡകൾ സഹിക്കുന്നുവെങ്കിലും അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്നു. രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ദൈവകരുണയുടെ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു. എന്റെ കരുണയെ ആരാധിക്കുന്നില്ലെങ്കിൽ നിത്യമായി അവർ നശിച്ചു പോകും. എന്റെ കരുണയുടെ വക്താവായ നീ എഴുതുക. എന്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ആത്മാക്കളോട് പറയുക. എന്തെന്നാൽ എന്റെ നീതിയുടെ ഭയാനകമായ ആ ദിനം ആസന്നമായിരിക്കുന്നു. ഇന്ന് എന്റെ ആത്മാവിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു. എന്റെ മകളെ, നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. വളരെ വലിയ സഹനങ്ങളും പീഡനങ്ങളുമാണ് നിനക്കായി കാത്തിരിക്കുന്നത്. എങ്കിലും ഈ പ്രവൃത്തി വഴി വളരെയധികം ആത്മാക്കൾ രക്ഷപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ചിന്തയിൽ നീ ആശ്വാസം കണ്ടെത്തണം.